നമ്മളിന്ന് പോകുന്നത് ആയിരവല്ലിപ്പാറയിലേക്കാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് MC റോഡിൽ നിന്നും ആയിരവല്ലിപ്പാറയിലോട്ട് പോകുന്ന ബൈ റോഡിലാണ്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കാണും അങ്ങോട്ടെത്താൻ. അപ്പൊ നമുക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ പാറയുടെ അവിടെ എത്തി. ഇനി നമുക്ക് നേരെ പാറയുടെ മുകളിലേക്ക് പോകണം. അപ്പോൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നടന്ന് മുകളിലെത്തണം. അതിനുശേഷം പിന്നെ പാറയിലേക്ക് എത്തണം. റോഡൊന്നും അത്ര എന്താ പറയുന്നത് നല്ലതൊന്നും പറയാൻ പറ്റില്ല പോകാനുള്ള. പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും പോവാം. ഇതാണ് വഴി. ഈ പാറയിൽ നമുക്ക് കയറിപ്പോകാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. പക്ഷേ വണ്ടി പൊക്കോണ്ടിരുന്നതാണ് ഇതേ കൂടെ. വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം ഓഫ് റോഡ് വണ്ടികൾ, സാധാ ജീപ്പൊക്കെ കയറി പോകുന്ന സംശയമാണ്. നമ്മൾ താറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിലെ കൂടെ താറ്. അതുപോലെ ബൈക്ക് അത്യാവശ്യം പോവും. ഇപ്പം മൊത്തം ഉരുളൻ കല്ലാണ്, വണ്ടിയൊക്കെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ പോകുമ്പോൾ. നടന്ന് നിന്ന് എത്തിയെന്ന് പറയാം. അപ്പോൾ ഏകദേശം നമ്മളാ കയറ്റം കയറി തീരാറായി. തീർച്ചയായിട്ടും അതാണ് ഏക ഒരു ആശ്വാസം. നമ്മളന്ന് പാലരി പോയപ്പോൾ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് വേണേൽ പറയാത്. അയ്യോ തളർന്ന്. വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? രണ്ട് വീടുണ്ട്. ഇവരെയൊക്കെ സമ്മതിക്കണം. നമ്മൾ ഇത്രയും എന്താ താഴെ കാണുന്നതാണ് നമ്മൾ വൺ റോഡ്. അവിടെ നിന്ന് ഇത്രയും കയറിയപ്പോൾ നമ്മൾ അയച്ചു പോയി. ഇവിടെ ഒരു വണ്ടിയൊന്നും അവർക്ക് അത്യാവശ്യം ഒരു വണ്ടിയൊന്നും വരുന്ന സൗകര്യമില്ല. പാറയുടെ താഴെ എത്തി. നമുക്ക് പാറ കാണാം. ആഹാ, എത്രത്തോളം ദൂരെയാന്ന് നോക്കി അതിൻ്റെ ആ മോൾഫാം. അങ്ങ് വരെ എത്തണം. അടിപൊളി. അപ്പോൾ ഇനി മുകളിലേക്ക് കയറാം. അപ്പോൾ അതെ, ഞാൻ റിവേഴ്സ് പോവാണ്. അഡ്വഞ്ചർ ഇഷ്ടമുള്ള അമ്മുതേ പോകുന്നു. നമ്മൾ ഈ പാറയുടെ ഈ ഭാഗത്ത് കുറച്ച് വിഷ്വൽ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ സൈഡിൽ കൂടെ വേണം, താഴെ ഇറങ്ങി സൈഡിൽ കൂടെ വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകണം. നമുക്ക് വേണം ഇതിൻ്റെ മുകളിൽ പോകാനായിട്ട്. ഓക്കെ, നമുക്കപ്പോൾ താഴോട്ട് ഇറങ്ങി പോവാം. താഴോട്ട് പോയിട്ട് ഈ വഴി നമുക്ക് ഇങ്ങനെ പോകണം. അതിലേ കൂടെ നടന്ന് കണ്ട ആ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി അപ്പുറത്തേക്ക്, ആ പാറയുടെ മുകളിലെത്താം. ഓക്കെ, ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്ന സേഫ് അല്ല അത്രയ്ക്ക്. കാരണം വേറെ കുഴപ്പമില്ല, പാറ സ്ലിപ്പാവത്തില്ല. ചെരുപ്പ് നല്ലതല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെരുപ്പ് ഊരി കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് അമ്മുവൊക്കെ. ഓക്കെ, കാഴ്ച അടിപൊളിയല്ലേ. നമ്മൾ ദാണ്ട ആ പാറയുടെ മുകളിലോട്ടാണ് നമ്മൾ നേരത്തെ കയറിപ്പോയത്.
ഇതാണ് എൻ്റെ ഏറ്റവും മുകൾ ഭാഗം. ഇപ്പം ഒരു പാറയുടെ പുറത്ത് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ആ പാറയിൽ കയറാൻ പോകുന്നുണ്ട്. അത് പോയപ്പോ വീഡിയോ ഇടുന്നതാണ്. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത പാറയുടെ മുകളിലേക്ക് പോവാം. ഇവിടുന്ന് കഴിഞ്ഞു നമുക്ക് കിച്ചു ആണ് ഇനി വഴി പറഞ്ഞു തരുന്നത്. ഇവിടെ പാറയുടെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇതുണ്ട്. നമ്മുടെ ഇവിടുത്തെ പാറയായിട്ട് ബന്ധപ്പെട്ട്, അതായത് മലപ്പേരൂർ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ഈ ആര്യവേലി പാറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ ഒരു എന്താ പറയുന്നത് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഉണക്കായതുകൊണ്ടാണ് ഇതൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നത്. മറ്റേ നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് അകത്തോട്ട് കയറിയാലേ നമുക്കിത് കാണാൻ പറ്റത്തുള്ളായിരുന്നു. നമ്മളിതേ അടുത്ത പാറയുടെ മുകളിലെത്തി. ഇത് അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ, നല്ലൊരു ആംബിയൻസും ഉണ്ട്. നമ്മളിന്ന് ഒരു ഇപ്പൊ ഒരു മൂന്നാമത്തെ മലയായി, അടുത്ത നാലാമത്തെ മല അതാണ്. ഞാൻ യൂട്യൂബ് കണ്ടായിരുന്നു, പക്ഷേ ഞാൻ നിർത്തി. ഒരു യൂട്യൂബ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ചേട്ടാ, അടുത്ത പുറകെ കാണണം കേട്ടോ. ഓക്കെ. കിച്ചുവിന് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബുകാരായിട്ടുള്ള എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. അവൻ ചാനൽ നിർത്തിയെന്നാ പറഞ്ഞത്. അവന് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളതിലാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ചാനൽ നിർത്തിയായിട്ടാണ് അവൻ പറഞ്ഞത്. അപ്പൊ നമുക്കിനിയിപ്പം അടുത്ത ഈ പാറയുടെ മുകളിലേക്ക് കയറാം. ഓക്കെ, നമ്മുടെ ഗൈഡ് ഇനി അമ്മുവാണ്. ഇവിടെ ഒരുപാട് ഗുഹകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ വഴിയാണ് ഇങ്ങനെ കയറി വന്നത്. കണ്ട, നമ്മൾ കണ്ട പാറയുടെ മുകളിലോട്ട് കയറാനുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ഇനി നമുക്ക് കയറേണ്ടത് ഇത് അങ്ങോട്ടാണ്. Thank you.
മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. സൂപ്പറാ, നോക്കി അടിപൊളിയല്ലേ, സൂപ്പറാണ്. നമ്മള് വന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും ചൂടറിയാൻ പറ്റത്തില്ല, നല്ല കാറ്റും കൂടിയാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് പാറയുടെ മുകളിലെത്തി, ആ താഴെ നിന്ന് കയറി വന്ന കഷ്ടപ്പാടൊക്കെ മുകളിൽ വന്നപ്പോൾ മറന്നുപോയി എന്നുള്ളതാണ് കേട്ടോ. അടിപൊളി ആംബിയൻസ്. ഇപ്പൊ ഏകദേശം സമയം ഒരു 5:45 കഴിഞ്ഞു. ഈ സമയത്താണ് ഇവിടെ വരേണ്ട സത്യത്തിൽ. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പാറയിലോട്ട് കയറുക, ഇതൊക്കെ ഇരുന്നിരുന്ന് കയറി വരിക. 4:45 ഇവിടെ എത്തുക, താഴെയൊക്കെ വിശ്രമിച്ച് നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് ഇവിടെ വരിക. 5 മണി ഒക്കെ ആകുമ്പോൾ ഇവിടെ എത്തുക മുകളിൽ. 1 മണിക്കൂറിൻ്റെ മുകളിൽ അടിച്ച് പൊളിച്ച് സ്പെൻഡ് ചെയ്യുക. വേറെ ഒന്നുമില്ല, എല്ലാം മറന്ന് വളരെ കാം ആൻഡ് റിലാക്സ് ആയിട്ട് നമുക്ക് എന്താ പറയുക, മൈൻഡൊക്കെ വേറെ ലെവലിലെത്തുന്നതാണ് പറയുന്നത്. അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കൃത്യം 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. 5:45-6 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. എങ്കിൽ മാത്രമേ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് താഴെ എത്താൻ പറ്റും. ഇവിടെ നല്ല ലൈറ്റ് ആയിരിക്കും, പക്ഷേ താഴോട്ട് ചെല്ലുമ്പോൾ ഇരുട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുക, അതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, വരണം ഇങ്ങോട്ട് വരണം എന്നുള്ളവർക്ക് നമ്മൾ ലൊക്കേഷൻ പിൻ ചെയ്യാം. പക്ഷേ ലൊക്കേഷൻ കറക്റ്റ് കിട്ടുമെന്നുള്ള കാര്യം സംശയമുണ്ട്, ഒരുപാട് വഴികളുണ്ട്. എങ്കിലും ചോദിച്ച് വരിക, ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം. MC റോഡിൽ ചടയമംഗലത്തിനും ആയൂരിനും മധ്യേ ശില്പ ഹോട്ടലിൻ്റെ അടുത്ത് പാലമുണ്ട്. പാലത്തിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഏകദേശം 4 കിലോമീറ്റർ ചോദിച്ച് വന്നാൽ മതി. ആയിരവല്ലിപ്പാറ എന്നാണ് കറക്റ്റ് പേര്. അപ്പോൾ ഇവിടെ വരാൻ പറ്റുന്നവരൊക്കെ വരിക. ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചാൽ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറാൻ നല്ല ഈസിയാണ്, വഴുക്കലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം, ഒരുപാടൊന്നും പറയുന്നില്ല. കാരണം സംസാരിക്കാല്ല, ഇവിടെ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഒരു സുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനാണ് വന്നത്. അപ്പോൾ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് വേറെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് അവർ വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലാക്കാം, കുട്ടികളെ പോലും കൊണ്ടുവരാൻ പറ്റുന്നതാണ്, വേറെ ഒരു പ്രശ്നമില്ല. നമുക്ക് ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം അവിടെ. എന്താ പറയുക, നമ്മളൊരു മനധൈര്യം വേണം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു പാറയുടെ മുകളിലെ ആ ഒരു ഭംഗി ആസ്വദിക്കണം എന്നാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ വരിക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, ബാക്കി ഇവിടുത്തെ കാഴ്ചകളെ കാണുക. അതുവരേക്കും ബൈ ബൈ.